കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷെ ആത്മഹത്യ ചെയ്ത് പത്ത് ദിവസം പിന്നിട്ടിട്ടും ആരോപണ വിധേയർക്കെതിരെ നടപടിയായില്ല എന്ന വാർത്തയും എത്തുന്നുണ്ട് മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് കൊല്ലം ബാർ അസോസിയേഷനിലെ ാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം ദിലീപ് ദേവസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ബാർ അസോസിയേഷൻ തള്ളിയതാണ് ഈ ഡി പി യുടെ ഒക്കെ നിലപാടുകളെ പക്ഷെ പോലീസ് ഇപ്പോഴും അനങ്ങുന്നില്ല ഈ വിഷയത്തിൽ കുടുംബത്തിന്റെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു എന്നിട്ടും നടപടിയാവുന്നില്ല അത്ര വലിയ ഉന്നത ഇടപെടലാണോ ഈ ഡി നടക്കുന്നത് ഡോക്ടർ അരുൺകുമാർ പ്രധാനമായും ഈ കേസിലെ ആരോപണ വിധേയർ ഒരു ഡി ഡി പിയും അതുപോലെ തന്നെ എ പി പിയുമാണ് പരവൂർ കോടതിയിലെ എ പി പിയും കൊല്ലം കോടതിയിലെ ഡി ഡി പിയുമാണ് ആരോപണ വിധേയരായിട്ടുള്ള രണ്ട് പേർ ഇവരുടെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഒരു പക്ഷേ ഈ കേസിൽ ഇതുവരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താത്തതെന്നാണ് ഈ കൊല്ലം കോടതിയിലെ അഭിഭാഷകരടക്കം പറയുന്നത് കാരണം നാല് ഓഡിയോ ക്ലിപ്പുകൾ കൃത്യമായി പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ നമ്മളെല്ലാവരും എല്ലാവരും കേട്ടതാണ് കരഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷക പറയുന്നത് തനിക്ക് ജീവിക്കാൻ पटत अवस्थ തൻ്റെ തനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ അനീഷ്യ പറയുന്നുണ്ട് പിന്നീട് പത്തൊമ്പത് പേജുള്ള ഡയറി കുറിപ്പിൽ ഈ പേരെടുത്തു പറഞ്ഞത് ഡി പി പിയേയും അതുപോലെ തന്നെ ഈ എ പി പിയുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും പോലീസ് ഇതുവരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനെതിരെയാണ് കൊല്ലം ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ രംഗത്തെത്തിയത് ബന്ധുക്കൾ രംഗത്തെത്തിയത് അതായത് ബന്ധുക്കൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുമ്പോൾ രണ്ട് തവണയാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത് നേരത്തെ ലോക്കൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം ഒരു തവണ എ സി പി പോയി മൊഴിയെടുത്തു പിന്നീട് ആ എ സി പിക്ക് സ്ഥലം ലഭിച്ചു പിന്നീട് മറ്റൊരു എ സി പി ചാർജ് എടുക്കുന്നു ആ എ സി പിയും സ്ഥലത്തെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നു അങ്ങനെ മൊഴി രേഖപ്പെടുത്തുകയല്ലാതെ ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ എളിക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലോ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തേണ്ട വകുപ്പുകൾ ഉണ്ടായിട്ടും അത് ചുമത്തുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഈ വക്കീൽമാരുടെ ഭാഗത്തുനിന്ന് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഉന്നത ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ ഏത് രൂപത്തിലാണ് ഇടപെടൽ വരുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് അവരുടെ അറിയണമല്ലോ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അഭിഭാഷകർ അടക്കം ഒരു കെട്ട ഒരു സംഘമായി പിരി ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്